ഹായ് ഹലോ ഫ്രണ്ട്സ്, ഞാൻ രജിത ബാലു. എല്ലാവർക്കും നമസ്കാരം. തട്ടുന്തവിയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്നും ഞാനൊരു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നല്ല ചെമ്മീൻ അച്ചാറുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ നല്ല വലിയ ചെമ്മീൻ 1/2 കിലോ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഉണ്ടാക്കാനുള്ള സ്റ്റെപ്പ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ചെമ്മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി, തൊണ്ടൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. 1/2 കിലോ ചെമ്മീനാണ്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് മസാല ചേർക്കണം. അപ്പോൾ അതിനായിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. അതുപോലെ തന്നെ നല്ല കാശ്മീരി ചില്ലി പൗഡറാണ്, അത് ഞാനിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അതുപോലെ ആവശ്യത്തിന് ഒരു നുള്ളോ അല്ലെങ്കിൽ ആവശ്യത്തിന് കായം പൗഡർ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് ഒരു നനവ് കിട്ടാനായിട്ട് വിനാഗിരിയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. വിനാഗിരി 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് ചെമ്മീനിൽ നല്ലോണം മസാലയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്കിത് കുറച്ച് നേരം, ഒരു 15 മിനിറ്റ് നേരത്തേക്ക് മാരിനേഷനായിട്ട് മാറ്റിവെക്കാം. അപ്പോൾ ചെമ്മീൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മളൊരു 15 മിനിറ്റ് നേരമായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു സ്റ്റീമർ വെച്ചിട്ടുണ്ട്. ആ സ്റ്റീമറിൻ്റെ തട്ടിലേക്ക് നമ്മൾ ഈ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കുക. ഒരു 5 മിനിറ്റ് നേരം നമുക്ക് ഇത് മീഡിയം ഫ്ലെയിമിൽ ആവി കയറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ആവിയിൽ വെന്ത് വരട്ടെ. ബാക്കി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, ഉലുവ വറുത്ത് പൊടിച്ചത് ചെറിയൊരു ടീസ്പൂൺ, പിന്നെ 2 വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, വെളുത്തുള്ളി അല്ലി 2 വലിയ കുടം വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്, പിന്നെ 6 പച്ചമുളക് ഇതുപോലെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത് മൂന്നിൽ നിന്നും 1/2 ഭാഗത്തോളം ഒന്ന് പേസ്റ്റ് ആക്കാനായിട്ട്, പേസ്റ്റ് ആക്കിയില്ലെങ്കിൽ ഒന്ന് നന്നായിട്ട് ചതയ്ക്കാനായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുള്ളത് കേട്ടോ ഇത്. ഇനി നമുക്ക് ബാക്കി എന്തൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കാം. പിന്നെ നമ്മൾ ഈ അച്ചാറുണ്ടാക്കുന്നത് വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ തന്നെയാണ് ഈ അച്ചാറുണ്ടാക്കാനായിട്ട് വേണ്ടത്. ഇനി നമുക്ക് ഈ മാറ്റി വെച്ചിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ സ്റ്റീമറിൽ ഇരിക്കുന്ന ചെമ്മീൻ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി അത് പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് അച്ചാറുണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പാൻ ചൂടായപ്പോൾ അതിലേക്ക് നമ്മുടെ ചെമ്മീൻ വറുത്ത് കോരിയെടുക്കാനുള്ള അത്രയും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടാവുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഈ ചെമ്മീൻ എല്ലാ പുറം തിരിച്ചു മറിച്ചിട്ടിട്ടൊക്കെ നമുക്കിതൊന്ന് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ നമ്മളുടെ ചെമ്മീൻ വെളിച്ചെണ്ണയിലിട്ടിട്ടുണ്ട്. ഇത് നമുക്കിനി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലിടാം, നന്നായിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ചെമ്മീൻ പാകമായി വന്നിട്ടുണ്ട്. നമുക്കത് വേറെ പാത്രത്തിലേക്ക് കോരിയെടുക്കാം. ഇനി നമുക്ക് വീണ്ടും ഒരു പാൻ വയ്ക്കാം. ഞാൻ അതേ പാൻ തന്നെയാട്ടോ വെച്ചിട്ടുള്ളത്. പക്ഷെ അതിൽ നിന്ന് ആ ബാക്കി വന്ന വെളിച്ചെണ്ണ മസാലയുടെ അടിവശമൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ മാറ്റിയെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അതിലേക്ക് എന്നിട്ട് നമ്മൾ ആ വറുത്ത് കോരിയെടുത്ത വെളിച്ചെണ്ണ തന്നെ ഒഴിക്കുക. ബാക്കി പോരാത്ത വെളിച്ചെണ്ണയും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള, ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് 1/2 ഭാഗത്തോളം ചതച്ച് വെച്ചിട്ടുണ്ട് ഞാൻ, അത് ചേർത്ത് കൊടുക്കുക. വറ്റൽ മുളക് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ പച്ചമുളകും പോകുമ്പോൾ നമുക്ക് ബാക്കിയുള്ള വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും വേപ്പിലൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം.
മുളക് പൊടി 2 ടേബിൾ സ്പൂണും മഞ്ഞപ്പൊടി 1/2 ടേബിൾ സ്പൂണാണ് അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം ഈ മസാല ഒന്ന് മിക്സ് ചെയ്യാം ഈ സമയത്തൊക്കെ നല്ല ലോ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ നമ്മുടെ പാൻ ഇരിക്കേണ്ടത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഒന്നും കൂടെ അല്പം കൂടെ ഉപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പൊ നമ്മളുടെ പൊടികളുടെ ഒക്കെ പച്ചമണം പോയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വറുത്തെടുത്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കാം ചെമ്മീനും കൂടെ ഇട്ടിട്ട് നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പൊ ചെമ്മീനും മസാല കൂട്ടൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പൊ നമ്മളുടെ അച്ചാറ് റെഡി ആയിട്ടുണ്ട് അവസാന സ്റ്റെപ്പാണ് ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ഉലുവ വറുത്ത് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക ഈ സമയത്തും വേണമെങ്കിൽ നിങ്ങൾക്ക് അല്പം കായും പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ ഉലുവയും കായും ചേർത്തില്ലെങ്കിലും ഈ ചെമ്മീൻ അച്ചാറ് സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഇതാ കണ്ടോ ഇതുപോലെ ഇരിക്കും നമ്മളുടെ ചെമ്മീൻ അച്ചാറ് ഇത് നമ്മൾ വറുത്തിട്ടൊക്കെ വെക്കുന്നത് കൊണ്ട് ഈ ചെമ്മീൻ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് പിടിച്ചെടുക്കും അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരത്തിന് ശേഷം അതായത് ഞാൻ തലേദിവസം അച്ചാർ രാത്രി ഉണ്ടാക്കിയതിന് ശേഷം രാവിലെ ഇതുപോലെ നമ്മൾ പാൻ ചൂടാക്കിയിട്ട് അതിൽ ഒരു 1/2 കപ്പും കൂടെ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഈ അച്ചാറിലേക്ക് കണ്ടോ ആ വെളിച്ചെണ്ണയൊക്കെ വറ്റിയിട്ടായിരിക്കണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം നമ്മളിത് വിദേശത്തേക്കൊക്കെ കൊടുത്തയക്കോ അല്ലെങ്കിൽ മറ്റു പാഴ്സലൊക്കെ അയക്കുകയാണെങ്കിൽ ഈ വെളിച്ചെണ്ണ ചേർക്കേണ്ടതില്ല നമ്മൾ അയച്ചതിന് ശേഷം അവരോട് അവർക്ക് കിട്ടുമ്പോൾ ഇതുപോലെ വെളിച്ചെണ്ണ ചേർത്താൽ മതി എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ ഇതാ ഞാൻ ഈ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചെമ്മീൻ അച്ചാറ് റെഡിയായിട്ടുണ്ട് വളരെ ടേസ്റ്റായിട്ടോ കഴിക്കാനായിട്ട് തുടക്കക്കാർക്കും ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ സിമ്പിളാണ് അപ്പോൾ ഞാൻ ഇതിനായിട്ട് ഒരു 1/2 കപ്പ് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് അതിന് പുറമെ ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾക്കായി ഞാൻ കാത്തിരിക്കുന്നു ഇതുവരേക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ ആ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് അമർത്താൻ മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം